சும்மா இது ஒரு நோக்கு வெயிட் இல்லை இது மன நோக்க தீரணும் ഹായ് ഗായ്സ് അപ്പോൾ എൻ്റെ പേര് ജിവിൻ ജോയ് വെൽക്കം ബാക്ക് ടു കൂൾ ഫിഷിംഗ് ട്രിക്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോയാലും തോട്ടിലും ഒന്നല്ല മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് ബസവനഹള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തോളമുണ്ട് അപ്പോൾ നമ്മളിന്ന് കൈച്ചൂണ്ട പിന്നെ കാസ്റ്റിങ്ങും പിന്നെ ഇതപ്പോൾ ഗൈഡ് ലൈനെല്ലാം യൂസ് ആക്കിയിട്ടാണ് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം കാട്ടിച്ചു തരാം പിന്നെ ഇതാണ് കോറ കോറയിലാണ് മെയിൻ ആയിട്ട് കോറയിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോ അതെ അപ്പൊ സെമീർ മച്ചാൻ തായിരുന്നിട്ട് കാസ്റ്റാക്കിയോണ്ട് അതേപോലെ ശംഷാദ് അവിടെ ഇരുന്നിട്ട് ബോട്ടി കോർത്തോണ്ട് ബോട്ടി പറഞ്ഞ കോയിന്റെ കുടല് കാര്യങ്ങളെല്ലാം കോർത്തിട്ട് ഇപ്പൊ എറിഞ്ഞോണ്ട് അപ്പൊ ഈയൊരു കോറയില് നല്ലൊരു മീൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതാരുടെ കോറ എന്ന് പറഞ്ഞാൽ നമ്മളെ സെമീർ മച്ചാന്റെ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരന്റെ കോറയിലാണ് നമ്മൾ ഇന്നുള്ളത് ഇപ്പോ കാസ്റ്റിങ്ങും ഐഡിയ സ്റ്റുണ്ടും കൊണ്ടാണ് മീന്ന് മീൻ പിടിച്ചോണ്ടല്ലേ അപ്പൊ താഴേക്കാണ് അവരില്ല ഞാൻ മേലാണ് വന്നിട്ടില്ല കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പൊ താഴെയാണ് കാസ്റ്റ് ആക്കാൻ സെമീർ മച്ചാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം വരാന് ഇത് റിസ്ക് ആണ് ഇതാണ് കോറായ കൊണ്ട് കല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ സെമീർ മച്ചാൻ കാസ്റ്റ് ആക്കണ നമുക്ക് നോക്കാം അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പിടിച്ചുകൊണ്ടായത് വീഡിയോ ഇപ്പൊ ഇപ്പുറം വന്നിന് നോക്കാം അപ്പോൾ ഇങ്ങനത്തെ ഈ കാണുന്ന സൈഡിലാണ് വരാല് ദാസ്യമായിട്ട് ഉണ്ടാകുക സൈഡിൽ പുല്ലും കാര്യങ്ങളെല്ലാം ഉണ്ടായത് കൊണ്ട് വരാൾ ഉണ്ടാവുന്ന പറയുന്നത് ഒരാൾ എക്സ്ട്രലി ഫ്രോഗ് എല്ലാം മേലെ കൂടെ തവള ഇപ്പൊ മേലെ കൂടെ പോകുമ്പോഴാണ് വരാൽ വന്ന് അടിക്കണം ഇങ്ങനെ അങ്ങനെ നമ്മൾ ബലിക്കുമല്ല തവള ചാടുന്ന അങ്ങനെ ബലിക്കുമ്പോഴാണ് ഈ വരാൽ എന്ന് പറഞ്ഞ മീൻ വന്ന് പിടിക്കുന്നത് ഒരു സൈഡിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഫ്രോഗ് ഇട്ട് വലിച്ച് കാടിച്ചുതരാം എങ്ങനെയാന്ന് ഇപ്പോൾ സെമീർ മച്ചാൻ ഇപ്പോൾ കാടിച്ചത് നോക്കാം നമുക്ക് ഇപ്പൊ നമ്മളടുത്ത് 4 ഫ്രോഗുകളുണ്ട് അപ്പോ ഫ്രോഗ് എന്തിനാ ഉപയോഗിക്കണേന്ന് പറഞ്ഞാൽ വരാല് മീനുകളെയാണ് പിടിക്കാൻ മെയിൻ ആയിട്ട് ഫ്രോഗ് യൂസ് ആക്കുന്നത് എന്തായാലും ഫ്രോഗ് ഇട്ടാൽ നല്ലൊരു റിസൾട്ടാണ് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്ന് നമ്മള് കാസ്റ്റിംഗ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് വരാലിനെയാണ് ടാർഗറ്റിങ് അപ്പോൾ ലുക്കാനന്റെ 7 ഗ്രാമിന്റെ ഫ്രോഗ് ആണ് ഇന്ന് യൂസ് ആക്കാൻ പോണത് ഏതാന്ന് അതാ പച്ച കളർ അപ്പോ റെഡി ആയാണുണ്ട് അപ്പൊ അത് കുക്കപ്പാക്കി വെച്ചിന് ഇനി ഇതാ കാസ്റ്റിംഗ് തുടങ്ങാണ് ഇപ്പോ ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടിച്ചാടി വരുന്ന ഒരു ആക്ഷൻ ആവും ആ ആക്ഷനിലാണ് ഈ വരാല് എന്ന് പറഞ്ഞ മീന് അടിക്കുന്നത് തന്നെ അങ്ങനെ അടിക്കാനൊന്നും ടൈമിങ് ഉണ്ടാവില്ല വന്ന് മേലെന്ന് വന്നിട്ട് ഒരു ചാട്ടായിരിക്കും അതേപോലെ പിടിച്ചിട്ട് പോകും
അപ്പോൾ വരാലിന്റെ അണ്ണാക്കിലാണ് കുടുങ്ങിയിട്ടുള്ളത്. നാടൻ വരാലാണ്. അപ്പൊ നാടൻ വരാല് കോറയില് സാധാരണ വിട്ടിട്ട് വളർത്തി വലുതാക്കുന്ന മീനാണ്. അതായത് നാടൻ വരാലാണ് ഇവര് ചെറുപ്പത്തിൽ വിട്ടിട്ട് വലുതാക്കണം. സാധാരണ ഒരു പേരുണ്ടെങ്കിൽ ഈ ഇതിന്റെ ഒരു ബ്രീഡിംഗ് ടൈമില് ഈ ഒരു മീന് 500 മീനുകളെ ബ്രീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കല്ല് കുറയുന്ന കുറെ മീനുകൾ കിട്ടി. അപ്പോ സെബിക്കൊക്കെ വളർത്തുന്ന ഒരു ഇനത്തിനാണ് ഒരു ഇമ്പോർട്ടന്റ് ഫിഷ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ഫിഷിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊന്നേ കിട്ടിയിട്ട് ബാറെല്ലാം നമ്മൾ സാധാരണ വരാല് പിന്നെ സിലോപ്പി അങ്ങനത്തെ മീനുകളായിരുന്നു, ചെറു ചെറുതായിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ച് അതിൽ തന്നെ വിട്ട് പിന്നെ വരാലൊന്നും എടുത്ത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫിഷ് നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് ഏതാണ്. അപ്പോ അതിന്റെ പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫിഷ് പിടിക്കുന്ന എല്ലാവർക്കും ഫിഷിംഗ് ആക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഏതാണ്. ബ്ലൂ മാഷീറാണ്. ഇപ്പൊ ബ്ലൂ മാഷീർ എന്ന് പറഞ്ഞാല് പുയല് ആക്ച്വലി ഇതിനെ പിടിക്കാൻ പാടില്ല. ബിക്കോസ് പുയല് ഫിഷറി ഓഫീസർമാര് വിട്ട് വളർത്തുന്നത്. അപ്പൊ ഇച്ചിരി കൊടകില് പറഞ്ഞാൽ കൊടലി എന്ന് പറഞ്ഞാൽ എല്ലാ കാവേരി പുയല് ബ്ലൂ മാഷീർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് പുയനാരും പിടിച്ചാൽ ഇല്ലീഗലാണ്, കേസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിത് ഈ സെഫിക് മച്ചാന് ഇത് കല്ലുകോറയില് വിട്ട് വളർത്തിയിട്ട് ഫീഡാക്കി മീനാണ്. അപ്പൊ ആക്ച്വലി ഇത് നമ്മൾ വളർത്തിയും കൂടെ നമുക്ക് പിടിക്കാം. അവരുടെ അനുഭവത്താണ് പിടിച്ചത് നമ്മള്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ഫിഷ് ബ്ലൂ മാഷീർ എന്ന് പറയും. ഭക്ഷണം വളമിക്കൊണ്ടിരിക്ക. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ്, അതോ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇന്ന് ഭക്ഷണം നമുക്ക്. അപ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമുക്ക് ഭക്ഷണം എന്ന്. അപ്പോ ഇത് അനിയന്മാരാണ് ഇവരെല്ലോ. അപ്പൊ ഇവരെല്ലാം നമുക്ക് ഹെവി സപ്പോർട്ട് ആയിരുന്നു. അപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാം. യാസിർ മച്ചാന് പിന്നെ സംസാദ് ബ്രോ സമീർ മച്ചാന് എങ്ങനെയുണ്ട് ഭക്ഷണം? സമി അടിപൊളി. അതല്ലേ കൊടകത്തെ ഭക്ഷണം? കൊടകത്തെ ഭക്ഷണം നമ്മള് കളിച്ച. അപ്പൊ ഗൈസ് ഈ ഒരു സ്പോട്ടിന് കോറയിൽ നമുക്കിപ്പോ ഒരേ വരാല് കിട്ടിയിട്ടുള്ളു. അപ്പൊ നമ്മളിപ്പോ അടുത്തൊരു സ്പോട്ട് പോകാം. നമ്മള് അടുത്തൊരു സ്പോട്ടിലെത്തിനി. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും മീനെങ്കിലും കിട്ടിങ്ങി അപ്പോൾ അപ്ഡേറ്റ് ആക്കണായിരിക്കും. നമുക്ക് നേരെ ബില്ലേക്ക് പോകും. അപ്പൊ സമീർ മച്ചാനെല്ലാം പോയുണ്ട്. അപ്പൊ ചെറ എത്താനായി. അപ്പൊ പോയ തോടൊന്നല്ല, ചെറയാണ്. പോയി നോക്കാം. ഈ ഒരു ചെറയിലെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഫുള്ള് ആൾക്കാരാ. നിങ്ങള് കണ്ടോ കൊറേ പേരുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാല് മൊത്തം ചൂണ്ടക്കാരേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ ഒരു ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഉള്ളത്. ഇപ്പോ നമ്മള് മീൻ പിടിക്കാൻ വന്നതാണ്. അതേമാതിരി ഫുള്ള് ചൂണ്ടക്കാരേ ഉള്ളൂ. നമ്മളിപ്പോ ഇത് എവിടെ ആക്കാണ്, സമീർ മച്ചാനാണെങ്കിൽ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടായി. ഇപ്പോ ഒരാളിനാണ് ഇവിടെ ടാർഗറ്റ് ആക്കിയെ, കാസ്റ്റിംഗ് ആണ്. ചേർ മീൻ അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ അടിക്കും. ഫുള്ള് ആൾക്കാരാണ് ഗൈസ്, ഫുള്ളും പറഞ്ഞ മൊത്തം ആൾക്കാർ. ഇതാ മൊത്തം ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തിലും. ഇവിടെ ആട്ടം ബൈക്ക് ഇവിടെ ഒരു ഭാഗത്താണ് ഈ ഫുള്ള് ആൾക്കാരാ. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പുറം വന്ന് സാധാ സംശയം വെച്ചാൽ കാസ്റ്റ് ആക്കുന്നത്. അപ്പൊ ഞാൻ ഗൈസ് വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. അപ്പൊ എന്ത് മനോഹരമായിട്ടോ കേട്ടോ, പൊളി പൊളി വേറെ ലെവലാട്ടോ. ഒന്നും രസമില്ല, പാങ്ങുണ്ട്, തണുത്ത കാറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ വിഷയമാണ്. അപ്പോൾ കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം എന്താന്ന് പറഞ്ഞാൽ സമയമായി, 5 മണി രാവിലെ ഇറങ്ങിയിന്. അപ്പോൾ ഇതുവരെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലായിട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ വീഡിയോ നമ്മൾ നോട്ടിഫിക്കേഷനിൽ വരുമായിരിക്കും. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം, നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് 600 ചില സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ആക്കണം. പിന്നെ അതേപോലെ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം.